റെഗുലറായിട്ട് നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ക്രാംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൂളിംഗ് ഡൗണിൻ്റെ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പേരിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി മസിൽസ് റിലാക്സ് ചെയ്യാൻ ചെയ്യുന്ന വർക്കൗട്ട്സിനെയാണ് കൂളിംഗ് ഡൗൺ അല്ലെങ്കിൽ വാം ഡൗൺ എന്ന് പറയുന്നുണ്ടാവുക. ബേസിക്കലി നല്ലൊരു മാച്ച് കളിച്ചതിന് ശേഷം മസിൽസ് വളരെ സ്റ്റിഫ് ആയിരിക്കും. സോ അങ്ങനെ തന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് മസിൽസ് വളരെ ഹാർഡായിരിക്കും. മസിൽസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതോടൊപ്പം നിങ്ങൾ ഒരു സ്പെഷ്യൽ ടിപ്പ് മനസ്സിലാക്കി വെക്കുക, വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക. നല്ല വില സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വേറെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക, വെള്ളം ചോദിക്കുക. സോ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാവുന്ന എല്ലാ എക്സസൈസുകളും മിനിമം 20 to 30 seconds നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ബോത്ത് ലെഗ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ബോത്ത് ഹാൻഡ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഈസി സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നേരെ സ്ട്രൈറ്റ് ആയതിനു ശേഷം നീ ബെൻഡ് ചെയ്യാതെ എത്രത്തോളം നിങ്ങൾക്ക് നീ ബെൻഡ് ചെയ്യാതെ ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങളുടെ ബാക്കിലത്തെ എല്ലാ ഏരിയസ് നല്ലപോലെ സ്ട്രെച്ച് ആയി കിട്ടും. രണ്ട് കൈകൾ ഉപയോഗിച്ച് നിങ്ങൾ കയ്യിലിങ്ങനെ ഹോൾഡ് ടച്ച് ചെയ്തതിനു ശേഷം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തേർഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലെ മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ബാക്കിലേക്ക് ഹോൾഡ് ചെയ്തതിനു ശേഷം ഫ്ലോറിലേക്ക് രണ്ട് നീസ് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാലിങ്ങനെ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്തിട്ട് സെയിം രണ്ട് കൈകൾ ഉപയോഗിച്ച് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഏരിയ നല്ലപോലെ സ്ട്രെച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാലി നേരെ ബാക്കിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു സ്ട്രെച്ച്, ഇതിനുണ്ടായ കോബ്ര, നേരെ ബാക്കിലോട്ട് മുകളിലേക്ക് നോക്കും ഇങ്ങനെ ഒരു സ്ട്രെച്ച്, കൈ മാക്സിമം ഫ്രണ്ടിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ എവറി വർക്ക്ഔട്ട് യു ഷുഡ് ഡു 20 seconds മിനിമം. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് സ്ട്രെച്ചിങ് ചെയ്യാം. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്ലൂട്സ്, ഈ ഒരു ഏരിയ പെയിൻ ഉള്ളവർക്ക് നല്ല റിലീഫ് ആയിരിക്കും. സോ ലോട്ട്സ് ഓഫ് വേരിയേഷൻസ് ആക്ച്വലി സ്ട്രെച്ചിങ്സിലുണ്ട്. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.